السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا مولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين، أما بعد. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصمه، ومن كان مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر، ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. സദഖ അല്ലാഹുൽ അലിയുൽ അളീം. സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ ആഗതമായി അല്ലാഹു നരകത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്ന, സ്വർഗം സമ്മാനം നൽകുന്ന റമദാനായി ഇത് ആക്കിത്തെരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. റമദാനിനെ സംബന്ധിച്ച് വിശദമായി ഒരു മണിക്കൂറിലധികം സമയം, പ്രത്യേകിച്ചും ഈ കോവിഡ് പശ്ചാത്തലത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ നീണ്ട പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. യൂട്യൂബിൽ അത് എല്ലാവർക്കും ലഭിക്കും. ഇപ്പോൾ വെറും 3-4 മിനിറ്റ് മാത്രം ഓരോ കാര്യങ്ങൾ കഴിയുന്നതും ദിനേന നിങ്ങൾക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ പരിചയപ്പെടുത്തുന്നത് ശഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസം, ആ റമളാൻ മാസത്തിൽ ഖുർആൻ ഇറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിന് രണ്ട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, റമളാൻ മാസത്തിൻ്റെ ബഹുമാനം പരിശുദ്ധ ഖുർആനിൽ ഇറക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. മറ്റൊന്ന്, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഈ മഹത്തായ റമളാൻ മാസത്തിലാണ് എന്നതാണ്. റമളാൻ മാസത്തിലെ ഒരു പ്രധാന രാത്രിയിൽ, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണ് ഖുർആൻ 1 ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്തിട്ടുള്ളത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞത് ആ രാത്രിയെ സംബന്ധിച്ചാണ്. ശഹ്റു റമളാൻ ആ രാത്രി ഉൾക്കൊള്ളുന്ന മാസമായതുകൊണ്ടാണ് റമളാൻ മാസം അതിൽ ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ മഹത്തായ മാസം, ശഹ്റു എന്ന് പറയുന്ന വാചകം, അത് പ്രസിദ്ധി എന്നതിൽ നിന്ന്, അതുപോലെ വെളിവാകൽ എന്നതിൽ നിന്നുള്ള ഒരു വാചകമാണ്. അറബിയിൽ ഷഹറശ്ശൈഉ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സുഹറത്തായി അഥവാ വെളിവായി, പ്രസിദ്ധമായി എന്നാണ്. മൊത്തത്തിൽ മാസങ്ങൾക്ക് അറബിയിൽ ഷഹ്റു എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യമായ വിഷയങ്ങൾക്ക് മാസം അറിയൽ ആവശ്യമാകുന്നതുകൊണ്ട് അതെപ്പോഴും വെളിവായും പ്രസിദ്ധമായും നിൽക്കും. ഏത് മാസമാണ് എന്നത് എല്ലാവർക്കും അറിയൽ ആവശ്യമാണ്, എല്ലാവരും അത് അറിഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ വെളിവായി നിൽക്കുന്ന ഒരു സംഗതിയായതുകൊണ്ടാണ് മാസത്തിന് അറബിയിൽ ശഹ്റു എന്ന വാചകം ഉപയോഗിക്കുന്നത്. ഇത് സാധാരണയായി മാസത്തിൻ്റെ തുടക്കത്തിലുള്ള ചന്ദ്രപ്പിറവി, അതിനും ഹിലാല് എന്ന് ഉപയോഗിക്കും. ഹിലാല് എന്നത് അതിന് പേര് വന്നിട്ടുള്ളതും ഇതുപോലെ തന്നെ അത് കാണുമ്പോൾ ആളുകൾ ശബ്ദിക്കുകയും വിവരമറിയിക്കുകയും അതുപോലെ പെരുന്നാളാകുമ്പോൾ തകബീർ ചൊല്ലുകയും അങ്ങനെ തുടങ്ങി കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഹിലാല് എന്ന പേര് അതിന് പറയുന്നത്. പലപ്പോഴും ഹിലാലിന് മാസം കണ്ടു എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ പ്രസിദ്ധി എന്നതിൽ നിന്ന്
അതുപോലെ വെളിവാവുക എന്നതിൽ നിന്ന് വന്നൊരു വാചകമാണ് ഷഹർ എന്നത്. ഷഹറു റമദാൻ, റമദാൻ മാസം എന്ന് പറയുന്നത് അതാണ്. റമദാൻ എന്ന് പറയുന്നത് ചില പണ്ഡിതന്മാർ അത് അള്ളാഹുവിൻ്റെ പേരാണ് എന്ന് പറഞ്ഞവർ ഉണ്ട്. അതുകൊണ്ട് ചിലർ റമദാൻ എന്ന് മാത്രം പ്രയോഗിക്കുന്നത്, ഉദാഹരണത്തിന് ജാ റമദാൻ, ദഹബ റമദാൻ, റമദാൻ വന്നു, റമദാൻ പോയി, ഇങ്ങനെ പറയുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഹദീസിൽ തന്നെ മങ്കാമ റമദാന എന്നതുപോലുള്ള ഷഹർ എന്നത് കൂടാതെ വെറും റമദാൻ എന്ന് പ്രയോഗിച്ചത് ഉള്ളതിനാൽ അങ്ങനെ പ്രയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം റമദാൻ എന്നത് ഒരു മാസത്തിൻ്റെ പേരാണ്. ഷഹറു റജബ്, ഷഹറു ഷാബാൻ എന്ന് പറയുന്നത് പോലെ ഒരു മാസത്തിൻ്റെ പേരാണ്. അപ്പോൾ റമദാൻ മാസം, ഷഹറു റമദാൻ, റമദാൻ മാസം, ആ മാസത്തിൻ്റെ പേര് റമദാൻ എന്നാണ്. റമദാൻ എന്ന് പറയുന്നത് അത് ഏത് വാചകത്തിൽ നിന്ന് വന്നു എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട്. ഹേമന്തകാലത്തിന് മുമ്പ് പെയ്യുന്ന മഴ കാരണത്താൽ റോട്ടിലും വഴിയിലുമൊക്കെയുള്ള പൊടിയും അതുപോലെ മറ്റ് ചണ്ടിചവറുകളുമൊക്കെ ഒലിച്ച് വഴി വൃത്തിയാകും. അപ്പോൾ ആ മഴക്ക് പറയുന്ന ഒരു പേരാണ് റംളാ എന്നത്. ഈ മഴ പോലെ മനുഷ്യനെ, മനുഷ്യൻ്റെ എല്ലാ ദുഷിച്ച ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും കഴുകി വൃത്തിയാക്കുന്ന മാസമായതുകൊണ്ട് ഈ മഴയുടെ അതേ പേര് എന്നോട് സൂചിപ്പിച്ച് റമദാൻ എന്ന പേര് വന്നു എന്ന് പറയുന്നവരുണ്ട്. മറ്റ് ചില പണ്ഡിതന്മാർ റമൽ എന്ന വാചകത്തിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞവരുണ്ട്. റമൽ എന്ന് പറയുന്നത് സൂര്യൻ്റെ ചൂടിനാൽ ശക്തമായ ചൂട് അനുഭവിക്കുന്ന കല്ലിനാണ് റമൽ എന്ന് പറയുക. അപ്പോൾ ഈ മാസത്തിൽ വിശപ്പിൻ്റെ, റമദാനിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് ഖുർആനിൽ വന്നിട്ടുണ്ട് എന്നതും റമദാനിൽ ഖുർആൻ ഇറക്കപ്പെട്ടു എന്നതും അതിൻ്റെ വലിയ മഹത്വമാണ്. റമദാൻ ഒരു ഖുർആൻ മാസമാണ്. അതുകൊണ്ട് തന്നെ റമദാനിൽ ഏറ്റവും കൂടുതലായി നാം ചെയ്യേണ്ട സൽക്കർമ്മം റമദാനിൽ ഖുർആനോത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റമദാനിൽ രാത്രിയിൽ പ്രത്യേകമായി ഇറങ്ങി വരാറുണ്ട്, രാത്രിയിൽ ഇറങ്ങാറുണ്ട് എന്ന ഹദീസ്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അജിവദ നാസി ബിൽ ഖൈരി വ അജിവദുമാ യകൂനു ഫീ ശഹ്രി റമദാന ലിഅന്ന ജിബ്രീൽ കാന യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ ശഹ്രി റമദാന ഹത്താ യൻസലിഖ യഅറുദു അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആന ഫൈദാ ലഖിയഹു ജിബ്രീലു കാന അജിവദ ബിൽ ഖൈരി മിൻ റീഹിൽ മുർസല എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, ഔദാര്യം ചെയ്യുന്ന ആളായിരുന്നു. അജിവദുമായ കൂനു ഫീ ശഹ്രി റമദാൻ, എപ്പോഴും അവിടുന്ന് ആ ഒരു സ്വഭാവക്കാരനാണ് എന്നതിൻ്റെ പുറമെ റമദാനിലാണ് അവിടുന്ന് ഏറ്റവും കൂടുതൽ ജൂദ് ഔദാര്യം ചെയ്യാറുണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ പറയുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ ഓരോ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംഗമിക്കാറുണ്ടായിരുന്നു എന്നാണ്. റമദാനിലെ ഓരോ രാത്രിയിലും, അത് മറ്റ് മാസങ്ങളിൽ അതുപോലെ ഉണ്ടായിട്ടില്ല. എല്ലാ രാത്രിയിലും ഹത്തായ സലിഹ റമദാൻ തീരുന്നത് വരെ യഅറുദു അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിനെ അവതരിപ്പിച്ച് കൊടുക്കും. അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് നബി സല്ലല്ലാഹു തങ്ങൾക്ക് അതുവരെ കിട്ടിയ ഖുർആനിൻ്റെ ആയത്തുകൾ ഓരോ വർഷവും നബി തങ്ങൾ അങ്ങോട്ട് ഓതിക്കൊടുക്കും. മറ്റൊരു ഹദീസിൽ, ഒരു റിവായത്തിൽ, യുദാരിസുഹുൽ ഖുർആൻ എന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാം ഇങ്ങോട്ടും ഓതിക്കേട്ട് നബി സല്ലല്ലാഹു തങ്ങൾക്ക് ഓതിക്കേൾപ്പിച്ച് കൊടുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. ഫൈദാ ലഖിയഹു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളെ കണ്ടുമുട്ടുന്ന ആ സന്ദർഭം, കാന അജിവദ ബിൽ ഖൈരി മിൻ റീഹിൽ മുർസല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ തന്നെ വലിയ ഔദാര്യം ചെയ്യുന്ന ആളാണെങ്കിലും റമദാനിൽ അടിച്ചു വീശുന്ന കാറ്റുപോലെ എല്ലാ ആളുകൾക്കും, അത് അനുകൂലികളാകട്ടെ പ്രതികൂലികളാകട്ടെ, കഴിവുള്ളവരാകട്ടെ കഴിവില്ലാത്തവരാകട്ടെ,
കാറ്റ് അടിച്ചു വീശുമ്പോൾ എത്തിച്ചേരുന്നത് പോലെ എല്ലാവർക്കും ലഭിക്കുന്ന ഔദാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ നാം ഏറ്റവും കൂടുതലായി ചെയ്യേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ സദഖ ധർമ്മം വർദ്ധിപ്പിക്കലും നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കലും അതോടുകൂടി തന്നെ ഖുർആനോത്ത് വർദ്ധിപ്പിക്കലുമാണെന്ന് മാത്രം ഈ സമയത്ത് പറയുന്നു. ഈ ഹദീസിൻ്റെ ബാക്കി വിവരണങ്ങൾ ഇൻഷാഅള്ളാ നമുക്ക് നാളെ പറയാം. ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.